ഏവർക്കും സുദിനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ദിവസം സുദിനത്തിൽ നമ്മോടൊപ്പം അതിഥിയെ എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ ശില്പകലയെയും ഇന്ത്യൻ ശില്പകലയെയും ലോകത്തിന്റെ നെറുകയിലെത്തിച്ച കേരളീയരുടെ മലയാളികളുടെ സ്വന്തം അഭിമാനമായ മഹാനായ ശില്പിയും ചിത്രകാരനും എഴുത്തുകാരനും കൂടിയായ കാനായി കുഞ്ഞിരാമൻ സാറാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ശില്പങ്ങളുടെ ശില്പകലയുടെ ഭംഗി ആസ്വദിക്കുന്ന ചില ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോയി മടങ്ങിവരാം. ഭാരതീയ ശില്പകലാ വൈഭവത്തിന്റെ ഔന്നത്യത്തെ എക്കാലവും സമാദരണീയമായ കണ്ണുകളോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. എന്നാൽ തനതായ ഒരു ശില്പകലാ പാരമ്പര്യത്തിന്റെ ഊർജം കൂടിക്കൊണ്ടിരുന്ന കേരള ശില്പചിത്ര പാരമ്പര്യത്തെ മറന്ന് രവിവർമ്മ കാലഘട്ടത്തിന് പിൻപേ വന്നുകൂടി കലണ്ടർ ചിത്രങ്ങളുടെ ഒരു ലോകം. അവയുടെ കടുത്ത ചായക്കൂട്ടുകളുടെ പൊലിമയിൽ തങ്ങളുടെ വിശ്വാസത്തെയും കലാബോധത്തെയും കപ്പം കൊടുത്ത് തളച്ചിട്ട സാമാന്യ ജനതയുടെ ദൃശ്യബോധത്തിനേറ്റ ഊക്കനൊരടി പോലെയാണ് ശ്രീ കാനായി കുഞ്ഞിരാമന്റെ ശില്പങ്ങൾ നമുക്ക് മുന്നിൽ പ്രതിഷ്ഠിതങ്ങളായത്. മൗലികവും മാസ്മരികവുമായ ശില്പഗാംഭീര്യത്തിന്റെ അപൂർവ മാതൃകകളാണ് കാനായി പൊതുജനത്തിനു മുന്നിൽ കൊത്തിത്തീർത്ത് വെളിപ്പെടുത്തി കൊടുത്തത്. വിശ്രുതരായ ഗുരുക്കന്മാരായ KCS പണിക്കർ, ധനപാൽ എന്നിവരുടെ ശിക്ഷണത്തിനു പുറമെ ലണ്ടൻ സ്ലേറ്റ് സ്കൂൾ ഓഫ് ആർട്സിലെ പഠനവും കഴിഞ്ഞ് ഊതിക്കാച്ചിയ തിളക്കത്തോടെ പ്രത്യക്ഷനായ ശ്രീ കാനായി ഇന്ത്യൻ ശില്പകലാ പാരമ്പര്യത്തിൽ പദമൂന്നി നിന്ന് തികച്ചും നവീനമായ എന്നാൽ ഏവർക്കും സ്വീകാര്യമായ തന്റെ കലാസൃഷ്ടികൾ പബ്ലിക് സ്പേസിൽ നിർമ്മിച്ചു. പിന്നീട് കേരളത്തിന്റെ ഭൂസ്ഥലികളിൽ കലയുടെ അർത്ഥവും ആഴവും സങ്കല്പങ്ങളും മാറ്റിയെഴുതപ്പെടുന്ന കാനായി ശില്പങ്ങളുടെ തട്ടകങ്ങളായി മാറി. ശ്രീ കാനായിയുടെ സർഗരചനകൾ അടഞ്ഞ AC മ്യൂസിയം ചുമരുകൾക്കുള്ളിൽ കടന്നിരിക്കുകയല്ല, വഴിവക്കുകളെ, കടൽത്തീരങ്ങളെ, മലമുകളിനെ, തെരുവോരങ്ങളെ, പൊതുസ്ഥാപന ഉദ്യാനങ്ങളെ മ്യൂസിയങ്ങളായി മാറ്റുകയാണ്. കാനായി എന്ന ശില്പി കൈവയ്ക്കാത്ത ശില്പ നിർമ്മാണ വസ്തുക്കളില്ല. കരിങ്കൽ മുതൽ കമുകിൻ തടി വരെ അതീവ മൗലികതയാർന്ന പ്രതിഭാസ്പർശം പേറുന്ന ശില്പങ്ങളാകും അദ്ദേഹത്തിന്റെ കരം തൊട്ടാൽ. എത്രയോ എണ്ണമറ്റ ട്രോഫികൾ, റിലീഫുകൾ അദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അവയോരോന്നും പകരം വയ്ക്കാനില്ലാത്ത കലാരൂപങ്ങളാണ്. അക്കാദമിക അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് സാധാരണ മനുഷ്യന്റെ സ്വന്തം ശില്പിയായി തീർന്ന കാനായി കുഞ്ഞിരാമൻ സ്വയം വിലയിരുത്തുന്നതുപോലെ തന്റെ ശില്പനിർമ്മിതികൾ അലങ്കാര വസ്തുക്കളല്ല, ആലോചനാ വിഷയങ്ങളാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യ താതാത്മ്യത്തെ എങ്ങനെ കാലവും സമയവും സ്ഥലവുമായി ബന്ധപ്പെടുത്തി അനുഭൂതി വിഷയമാക്കാം എന്ന അന്വേഷണം അതിന്റെ പാരമ്യതയിലെത്തുന്നതാണ് ശ്രീ കാനായി കുഞ്ഞിരാമൻ എന്ന ശില്പിയും അദ്ദേഹത്തിന്റെ ആത്മരൂപങ്ങളായ ശില്പങ്ങൾ. ത്രൈണശക്തിയുടെ, താൻ പോരിമയുടെ, ഉർവരയായ കാമിനി സങ്കല്പത്തിന്റെ നഗ്നസത്ത ആവാഹിച്ചു കുടിയിരുത്തിയ ശില്പം മലമ്പുഴയിലെ യക്ഷി. മലമടക്കുകളെ നോക്കി അഗ്നിമുഖമായ അരക്കെട്ട് പ്രദർശിപ്പിച്ച് യക്ഷിയിരിക്കുമ്പോൾ മിന്നലേറ്റതുപോലെ കത്തിച്ചാമ്പലായത് സാമാന്യ മനുഷ്യന്റെ വ്യവസ്ഥാപിത കാഴ്ചകളുടെ വികല നൈരന്തര്യമാണ്. രൂപവും സ്ഥലവും തമ്മിലുള്ള ബന്ധത്തെ പുനർനിർമ്മിച്ചു മുക്കോലപ്പെരുമാൾ. വേളി ഗ്രാമത്തിന്റെ നിർമ്മിതി എങ്ങനെ ഒരു സ്ഥലത്തെ അതിന്റെ പാരമ്പര്യ പ്രതീകത്തിന്റെ അംശവുമായി ഘടിപ്പിക്കുകയും ഉപയുക്തമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നതിന്റെ നിദർശനമാണ്. ചിപ്പിയിൽ നിന്ന് അലസമുയർന്ന് തിരമാലകളിൽ കുളിച്ചു കയറി കരയിലിരുന്ന് കടലിന്റെ ആഴങ്ങളുടെ സ്മൃതികളിൽ അലിഞ്ഞ സ്വപ്നസഞ്ചാരിണിയായ മത്സ്യകന്യക. ലാവണ്യത്തിന്റെ ആത്മഹർഷം പേറുന്ന ഈ ശില്പം ജലകന്യക എന്ന മിത്തിക്കൽ സങ്കല്പത്തിൽ ചെയ്തിരിക്കുന്ന ശില്പങ്ങളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയതാണ്. ഒരു കലാകാരന് സമൂഹത്തിൽ എത്ര സമ്പുഷ്ടമായി ഇടപെടാമെന്ന കാനായിയുടെ ഏറ്റവും പുതിയ ശില്പനിർമ്മിതികളായ സൂര്യവട്ടം, വനരോദനം, മദർ ആൻഡ് ചൈൽഡ്, കുമാരനാശാൻ എന്നീ ശില്പങ്ങളിലൂടെയും അതിന്റെ ശക്തി സൗന്ദര്യത്തിലൂടെയും നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു 80 വയസ്സിലും ശ്രീ കാനായി കുഞ്ഞിരാമൻ. സർ, നമ്മള് ഇപ്പോ ക്ഷേത്രങ്ങളിലൊക്കെയാണ് കൂടുതൽ ശില്പങ്ങളൊക്കെ പണ്ട് കാലത്ത് കണ്ടുവന്നിരുന്നത്. അപ്പൊ അതിനൊരു പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചത് സാറാണ്. അപ്പൊ ആദ്യ കാലത്ത് ഇതിനെ എങ്ങനെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ളിൽ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് സർ?
കാരണം ഞാൻ വിദേശത്തൊക്കെ പഠിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നിയത് കലയുടെ വേറൊരു ഡയമെൻഷനാണ്. ഞാൻ ഇവിടെ മാത്രമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ രീതി ചിന്തിക്കൂല. അപ്പോൾ ലോകകലയെ മൊത്തം നേരിട്ട് കാണാൻ വായിച്ചിട്ടല്ല, നേരിട്ട് അനുഭവിച്ചു. ഇംഗ്ലണ്ടിൽ, അമേരിക്ക, പല രാജ്യങ്ങളിലും പോയപ്പോൾ അപ്പോൾ ഈ കലയുടെ വ്യാപ്തി കൂടി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഈ കല ക്ഷേത്രങ്ങളുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ഷേത്രകലകളാണ്, പാരമ്പര്യ കലകൾ. അത് ഇന്നും ഇന്ത്യ അതുപോലെ സൂക്ഷിച്ച് നടത്തുന്നുണ്ട്. മറ്റ് ഇപ്പോൾ ഈജിപ്ത്, ഗ്രീക്ക് ആർട്ടൊക്കെ ഉണ്ടോ, മെക്സിക്കൻ, ഇതൊക്കെ ഇല്ലാതായിരിക്കുന്നു. ആർട്ടല്ല, ആ സംസ്കാരം ഇന്ത്യ ഇപ്പം ജ്വലിച്ച് കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് എന്തറിയോ, കല ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ഷേത്രകലയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഇരുത്തിയതാണ് നമ്മളെ യക്ഷി എന്ന് പറഞ്ഞ മലമ്പുഴത്തെ ശില്പം. അപ്പോൾ ഈ കോണ്ടക്സ് ചുറ്റുപാട് മാറിയപ്പോൾ ജനങ്ങൾക്ക് വലിയ ബഹളായി. ക്ഷേത്രത്തിൽ ഇരുന്ന ഒരു ശില്പത്തെ ഏകദേശം അതേ ശൈലിയിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് പൊതുവേദിയിൽ വന്നപ്പോൾ അവരുടെ മനസ്സിന് വല്ലാത്ത അശ്ലീലം പോലെയാണ്. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? അതാണ് ഞാൻ സ്വയം ആലോചിച്ചത്. അപ്പോൾ പൊതുവേദി എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനിത് ഇപ്പോൾ നമ്മളെ പശ്ചിമഘട്ടം നോക്കുകയാണെങ്കിൽ തന്നെ അത്ഭുതം തോന്നും. അപ്പോൾ എനിക്ക് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പ്രകൃതി, അമ്മ ക്ഷേത്രം, പ്രകൃതിയാണ് എൻ്റെ ക്ഷേത്രം. ചക്രവാളം ചുറ്റും അതിർത്തിയാണ്. അവിടുത്തെ ദീപം ഏതാണെന്നറിയോ, ഉദിച്ചു വരുന്ന സൂര്യനാണ് എൻ്റെ ദീപം. പിന്നെ അത് ചെറിയ ചുമരിനകത്തെ ക്ഷേത്രം, ഇത് പ്രകൃതിയിൽ തന്നെ ക്ഷേത്രം. അവിടെയാണ് യക്ഷി എന്ന് പറഞ്ഞ വനദേവത അല്ലെ, പ്രകൃതി ദേവതയെ ഞാൻ കുടിയിരുത്തിയത്. സാറ് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ലോകസങ്കല്പം, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ലോകസങ്കല്പം, ആ സങ്കല്പം തന്നെ വളരെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ സാറിന്റെ കല, അല്ലെങ്കിൽ എന്താണ് കല, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ കലാകാരൻ, അല്ലെങ്കിൽ കലാകാരൻ എങ്ങനെയായിരിക്കണം, ആരാണ് യഥാർത്ഥ കലാകാരൻ, ഇതിനെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിനെ പറ്റിയിട്ടുള്ള വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നു. കാനായി കുഞ്ഞിരാമൻ സാറിന്റെ അഭിപ്രായത്തിൽ എന്താണ് കല, അല്ലെങ്കിൽ എന്താണ് കലാകാരൻ? അതെ, കല എന്ന് പറഞ്ഞാല് സത്യം പറയുകയാണെങ്കിൽ അത് ഇന്നോ ഇന്നലെ ഉണ്ടായിരുന്ന മനുഷ്യൻ ആദ്യ ലോകത്തിൽ പിറന്ന അന്ന് മുതൽ അവൻ കലാകാരനാണ്. ആദ്യത്തെ കലാകാരൻ ആദ്യം ചോദിച്ച ആദ്യത്തെ മനുഷ്യനാണ്. കാരണം ആദ്യം അവൻ ഉണ്ടാക്കിയത് എന്തറിയോ, കൈ കൊണ്ടും കയ്യിൽ നിന്നും, നമ്മൾ ചെറിയ കുട്ടികളാണ് കരിക്കെട്ടൊക്കെ കിട്ടിയ പരക്കല്ലേ, അതുപോലെ ആദ്യം മനുഷ്യനും തുടങ്ങിയത് അതാണ്. അവന് ഭാഷയുണ്ടായിരുന്നില്ല, ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നു. അവൻ നായാട്ടിനെ പോയി തിരിച്ചു വരുമ്പോൾ അവിടെ ഗുഹക്കകത്തിലെ ബാക്കി കൂട്ടുകാരുണ്ടാവല്ലോ, അവർ കരിക്കെട്ടയോ ചേടിയോ ഇട്ടിട്ട് എന്തെങ്കിലും വരച്ചുകൊണ്ടിരിക്കും. അവന് ഭാഷയില്ല. അപ്പോൾ കൂട്ടുകാർ വന്ന് നോക്കിയപ്പോൾ അത്ഭുതം തോന്നും. നായാളി മൃഗങ്ങളെ എല്ലാം ചിത്രം വളരെ അബ്സ്ട്രാക്ട് ആയിട്ട്, വലിയ സ്റ്റഡീസ് ഒന്നുമില്ല, കണ്ടാൽ മൃഗം തോന്നും, വലിയ പിന്നെ അസ്ത്രം കൊടുക്കുന്നതൊക്കെ. അത് കണ്ടിട്ട് കൂട്ടുകാർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഈ കലയെ ആദ്യം പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചത്. അപ്പോൾ കല എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാനുള്ള ജന്മഭാഷ കലയാണ്. മറ്റേ ലിപിയൊക്കെ രണ്ടാമത്തെ ഭാഷയാണ്, മാതൃഭാഷയും രണ്ടാമത്തെ ഭാഷയാണ്. അപ്പോൾ നമ്മൾ ആദ്യ ഭാഷ, ആദ്യത്തെ ഭാഷ എന്ന കലയുടെ ഭാഷയാണ്. അതാണ് ചെറിയ കുട്ടികളടക്കം, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കൈകൊണ്ട് കലകൊണ്ട് വരക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, കവിഞ്ഞ് കിടക്കുന്ന കുട്ടി തന്നെ മലമൂത്രം കണ്ടിട്ട് അമ്മ കണ്ടില്ലെങ്കിൽ അവനിട്ട് കളിക്കും. അതെന്താ പറയുക, അത് ആദ്യത്തെ അവൻ്റെ കലയുടെ പ്രദർശനമാണ്. അത് അവൻ്റെ ഭാഷയാണ്. അപ്പോൾ അത് കളിക്കുമ്പോൾ അവനൊരു സുഖം കിട്ടുന്നത്. അപ്പോൾ അവിടെ കളിയുമുണ്ട്, കലയുമുണ്ട്. ഇതവൻ കണ്ട് ആസ്വദിക്കുന്നുണ്ട്, അവൻ്റെ ശരീരം മുഴുവൻ ഇളകുന്നുണ്ട്. അപ്പോൾ കലയും കളിയും മനുഷ്യന് ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. സാറിന് ഈ ചെറുപ്പത്തിൽ സാറ് ഇങ്ങനെ കലയിലോട്ട് വരുന്ന ആ സമയത്തൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ശില്പം, അല്ലെങ്കിൽ ചെറിയ കുട്ടിയിലുണ്ടാക്കുന്ന അങ്ങനെ ചെറിയ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് അതിന് പ്രചോദനമായത്? ആരൊക്കെയാണ്? അതായത് അച്ഛൻ വലിയ അവിടുത്തെ വലിയ ജമ്മി കൃഷിക്കാരനൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഈ കൃഷിക്കാരൊക്കെ അവിടെ, ഞാൻ രാവിലെ 5 മണിക്ക് ഞാനും ഈ കള പൂട്ടുമ്പോൾ ഞാൻ പോവും ചെറുപ്പത്തിൽ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എന്താ അറിയോ, ചളിയുണ്ടല്ലോ പാടത്തെ ചളി എടുത്തിട്ട് വരമ്പത്തിരുന്ന് ഞാൻ എന്തെങ്കിലും ഉണ്ടായിക്കോളും. അപ്പം മറ്റേ അമ്മമാര് പിന്നെ ജോലിക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കും, പിന്നെ എന്താ അവിടെ ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു രൂപം തലയുണ്ടാക്കും, അല്ലെ മീനുണ്ടാക്കും, എന്തെങ്കിലും അറിയുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കണ്ട് നിന്നിട്ട് എടാ നല്ല ഗംഭീരമായിട്ട് ഏറ്റവും നല്ല ആസ്വദിച്ച് എനിക്ക് ആദ്യം കിട്ടിയ പ്രോത്സാഹനം പാടത്തെ കൃഷിക്കാരിൽ നിന്ന്, അമ്മയുടെ മക്കൾ, പ്രീതിയുടെ മക്കൾ. അത് ഞാൻ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. എന്താ പറയുക, ഇന്നും ഞാൻ ശില്പം ചെയ്യുമ്പോൾ ഈ പാടത്തെ മക്കളെ പോലെ തന്നെ നമ്മളെ
നാട്ടിലെ എല്ലാ സാധാരണ ജനങ്ങളും. അപ്പൊ ആ കല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ ബുദ്ധിജീവികൾക്കോ മ്യൂസിയത്തിലോ വെക്കാനല്ല, വിൽക്കാനുമല്ല. അതൊരു ഭാഷയാണ്, അതിൻ്റെ ശക്തിയായ ഭാഷയാണ്. അതിന് ശരിയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഉപയോഗിക്കുന്നില്ല ആ ഭാഷയുടെ ശക്തി. അതാണ് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയൊരു കലാകാരൻ, ഇത്രയും മഹാനായ ഒരു ശില്പിയാണ് പറയുന്നത്, കല അത് മനുഷ്യന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ കല ഞാൻ വിൽക്കാൻ തയ്യാറല്ല. അത്തരത്തിലൊരു കലാകാരൻ തന്നെ കലാകാരന്മാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് എല്ലാ കലാകാരന്മാർക്കും തീർച്ചയായിട്ടും ഒരു പ്രചോദനമാണ്. സാറിന്റെ ശില്പങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളൊരു അമ്മയും മകളും അല്ലെങ്കിൽ അമ്മയും കുട്ടികളും തമ്മിലുള്ള ബന്ധം, ഒരു വാത്സല്യം, ഒരു സ്ത്രീ സങ്കല്പം അല്ലെങ്കിൽ മാതൃസങ്കല്പമാണ്. ഇപ്പോ പ്രിയങ്ക ചോദിച്ചതുപോലെ ചെറുപ്പകാലത്ത് താങ്കൾ കളിമണ്ണിൽ നിന്നാണ് ശില്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. ആ കാലത്ത് അച്ഛൻ ജന്മിയായിരുന്നു എന്ന് പറഞ്ഞു. അമ്മ എങ്ങനെയാണ് കാനായി കുഞ്ഞിരാമൻ എന്ന കലാകാരനെ സ്വാധീനിച്ചത്? അമ്മ നമ്മളെ എന്റെ അമ്മ മാത്രമല്ല, പൊതുവെ ലോകത്തിലെല്ലാ അമ്മമാരും കുട്ടികളെ സംബന്ധിച്ചോളം ദൈവമാണ്, ദേവിയാണ്. മക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പാടില്ല അമ്മയുടെ ആ മൈൻഡ്. ലോകത്തിൽ വേറെ ഒരു ജീവിക്കും അമ്മയുടെ ആ മനസ്സുണ്ടാവില്ല. കാരണം ത്യാഗിയാണ്, കുട്ടിക്ക് വേണ്ടി സ്വന്തം ജീവൻ ആത്മാവെല്ലാം കൊടുക്കും. അച്ഛൻ തയ്യാറല്ല, അമ്മ അങ്ങനല്ല. അമ്മയുടെ ഒരു അവയവമായിട്ടാണ് അമ്മ കുട്ടിയെ കാണുന്നത്, വേദനിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അമ്മയായിരുന്നു എൻ്റെ അമ്മയും. ഈ പറഞ്ഞ പോലെ സ്വാർത്ഥതയോ കാര്യം ഒന്നുമില്ല. പാവപ്പെട്ട ആരെയും കണ്ടാൽ അമ്മ വീട്ടിൽ നിന്ന് ചോറ് വാങ്ങിക്കൊടുക്കും കയ്യിലുള്ളത്. അത്രയും ദാനശീല ധർമ്മിഷ്ഠയായിരുന്നു. അപ്പൊ അമ്മയാണ് എൻ്റെ അമ്മ. അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ ഭൗതിക ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി 24 മണിക്കൂറും കേസും കാര്യമൊക്കെ നമ്മൾ ആ കാലത്തെ പൊതുവെ സ്വഭാവം, ജനങ്ങളുടെ സ്വഭാവം അങ്ങനെ നാട്ടും പറഞ്ഞത്. അദ്ദേഹം തോക്കുള്ള ഒരാളാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. നാട്ടുകാർക്ക് പേടിയാണ്, അത്ര വീരപരാക്രമമാണ് കേസിന്റെ കാലം. അപ്പൊ അച്ഛൻ വേറെ അമ്മ വേറെ, രണ്ട് വൈരുദ്ധ്യങ്ങളാണ് സ്വഭാവം. അമ്മ എന്ന കലയെ ഇഷ്ടമാണ്, അച്ഛൻ നേരെ വിവിധ കല വേണ്ടെന്ന് പറഞ്ഞു. കാരണം അത് കള്ളു മദ്യ പറയുന്നത് എന്തറിയോ, കള്ളുകുടിയനെയും കലാകാരനെയും വീട്ടിൽ കയറ്റരുതാവത്. അന്നത്തെ കലാകാരന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്, ഉത്തരവാദിത്വമില്ലാതെ താടിയും മുടിയും കള്ളു കുടിച്ച് നടക്കുന്ന ഒരു ജാതി. അപ്പം അതിന് തെറ്റൊന്നുമില്ല അച്ഛൻ പറഞ്ഞത്. അപ്പം ഞാനങ്ങനല്ല, ശരിയായിട്ടുള്ള എന്നെ ഏറ്റവും ആവേശം കൊള്ളിച്ച ആദ്യത്തെ കലാകാരൻ രവിവർമ്മയാണ്. എൻ്റെ അമ്മാവൻ ഒരു മാഷായിരുന്നു. അമ്മാവൻ ഒരു ദിവസം എന്നോട് ചിത്രം കൊണ്ടുവന്നിട്ട് നീ വലിയ കലാകാരനല്ലേ പറഞ്ഞു, അന്ന് ഇതൊന്ന് വരച്ചു നോക്കുന്ന പറഞ്ഞു. ചുവരിൽ വരക്കാൻ തന്നു, പിന്നെ കളറൊക്കെ വാങ്ങിത്തു പേസ്റ്റിൽ ചോക്ക് കളിച്ചു. ഞാനൊരു 2-3 ദിവസം കൊണ്ട് വരച്ചു. അമ്മാവൻ അധ്യാപകന്മാരെ വരെല്ലാം കണ്ട് കണ്ടു, ഇടയിവൻ എല്ലാവർക്കും ഇഷ്ടമായി. ലക്ഷ്മി എന്ന് പറഞ്ഞ ആ വലിയ ചിത്രമാണ്, അതെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എനിക്ക് കൂടുതൽ പ്രോത്സാഹനായി. അച്ഛൻ നേരെ വീരിതാണ്. അച്ഛൻ ഒരു തവണ എനിക്ക് പറയേണ്ടത് വളരെ അർത്ഥവത്തായൊരു വാക്കാണ്. ഒരു ദിവസം ഞാൻ ചുമരിലിങ്ങനെ വരച്ചപ്പോൾ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, എവിടെ എവിടെ അച്ചക്കനെവിടെ, നമ്മൾ നാടമ്പഴ എവിടെ അച്ചക്കൻ, അവനെ വിളിക്കടാ കൊണ്ട് ഇവിടെ ഇതാരാ വെച്ച് അടിയോടില് പോരാടി മായിച്ച് കളിയട. അപ്പൊ ഇത് കേട്ടിട്ട് അമ്മ ഓടി വന്നു, എന്താ വേള്ളത് കണ്ടില്ല അവന്റെ കല, ചുമര് മുഴുവൻ കലയാക്കി. എന്നിട്ട് അമ്മ അതിനെന്തല്ല ഓന്റെ കലയല്ലേ അത്, ഓന്റെ കല എന്നാർന്ന്. അച്ഛന് കല എന്ന് പറഞ്ഞാൽ ചുമര് ശീത്തിയാക്കത്, അമ്മക്ക് കല എന്നാണ് എന്തോ ഒരു വ്യത്യാസമുള്ളത്. അപ്പൊ കല എന്ന് പറഞ്ഞാൽ അഴുക്ക് ആവും, പരിശുദ്ധി ഉണ്ട് രണ്ട്. അപ്പൊ ചുമര് അഴുക്കാക്കുന്നതും കലയാണ്, ചുമരെ ശുദ്ധമാക്കുന്നതും കലയാണ്. അപ്പൊ കാൻവാസിൽ ചിത്രം വരക്കുന്നത് കലയാണ്. അപ്പൊ ഏത് കലയെയും കലയാക്കുന്നവനാണ് കലാകാരൻ. പറഞ്ഞാ അതാണ് ശരിയായിട്ടുള്ള കല. ഏത് കലയും നല്ലതായോ മോശമോ അതിനെ കലയാക്കി സമൂഹത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നവനാണ് കലാകാരൻ. ഞാൻ അതാ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചു, നെഗറ്റീവ് എനർജി അല്ല. പ്രിയങ്ക സാറ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഇതുപോലെ പലതും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, പല ചിത്രങ്ങൾ ഭിത്തിയിലും അല്ലെങ്കിൽ നോട്ട്ബുക്കിന്റെ പറകിലോ ഒക്കെ നമ്മളിങ്ങനെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സാർ, അതായത് അങ്ങനെയാണ് സാർ തുടങ്ങുന്നത്. അവിടുന്ന് മദ്രാശിയിലെത്തിയാണ്, അതും നാട് വിട്ടു പോകുന്ന ഒരു പ്രതീതിയിലാണ്. ഇപ്പൊ തന്നെ ചിത്രകല പഠിക്കണം, പെയിന്റിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ടാണ്. ആ ആഗ്രഹം എങ്ങനെയാണ് അത്ര തീക്ഷണമായിട്ടുണ്ടായത്? അവിടെ ചെന്നതിന് ശേഷം എങ്ങനെയാണ് ഒരു ശില്പിയായി? കാരണം എനിക്ക് ചെറുപ്പം മുതലേ എന്താ അറിയില്ല, എനിക്കെന്നെ അറിയില്ല, അക്ഷരത്തെക്കാളും എനിക്ക് ചിത്രം എഴുതാനാണ് ഇഷ്ടം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അക്ഷരം പഠിക്കാനേ ഇഷ്ടമില്ല, സ്കൂളിൽ പോകുന്നതിലും ഇഷ്ടമല്ല, പിന്നെ നിവൃത്തിയില്ലാതെ എങ്ങനെയോ പോയിട്ട് സ്കൂൾ ഫൈനൽ പാസ്സായി. എൻ്റെ ഭാഗ്യത്തിന് പാസ്സായി, ഞാൻ ഒരിക്കലും പാസ്സാന്ന് വിചാരിച്ചില്ല. ആ ഭാഗ്യത്തിന് പാസ്സായതുകൊണ്ടല്ലോ എനിക്ക് മദ്രാസിൽ പോകാൻ പറ്റി. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ SSLC പാസ്സാണോ എന്താ, എനിക്കെന്നെ അത്ഭുതം തോന്നുന്നു.
അങ്ങനെ ഞാൻ നാട് വിട്ട് വണ്ടി കയറി പോയി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയൊക്കെയാണ് ഭയങ്കര വിഷമം, മൂത്ത മകനാണ്, ഇളമോൻ ഇനി പോകുന്നു, ഇനി എന്തെന്ന കാര്യമാണ്, ഞാൻ വന്ന് പോയേ പറ്റി ഞാൻ പോകുന്നുള്ളൂ, എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് എഴുതാമെന്നുള്ളൂ. അപ്പോൾ പറഞ്ഞതെന്താ പറയാ, അമ്മ നീ എവിടെ പോയാലും ഒരു എനിക്ക് രണ്ട് കാര്യം മോൻ നോക്കണം, പേര് ചീത്തയാക്കരുത്, ആരോഗ്യം ചീത്തയാക്കരുത്, ഇത് രണ്ടും എനിക്ക് വേണ്ടി. ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയാണ് ആദ്യത്തെ ഗുരു, അമ്മ പറഞ്ഞ പോലെ ജീവിക്കുന്നത് പോലെ. ഞാൻ സായിപ്പിൻ്റെ നാട്ടിൽ പോയിട്ടും എൻ്റെ പേര് ചീത്തയാക്കിയില്ല, മനസാക്ഷിക്കെതിരായിട്ട് ചെയ്തില്ല. ഇപ്പൊ ഒരുപാട് ശില്പങ്ങളൊക്കെ അപ്പൊ ആദ്യമായിട്ട് ഉണ്ടാക്കി തുടങ്ങിയത് ഈ കളിമണ്ണ് ഉപയോഗിച്ചാണ്. ഇപ്പൊ ആധുനികമായിട്ടുള്ള ശില്പങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ താങ്കൾ എന്തൊക്കെ മാധ്യമങ്ങളാണ്, ഈ എന്തൊക്കെ വസ്തുക്കളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഞാനിത് ആദ്യം ഞാൻ പറഞ്ഞു, കളിമണ്ണ് സാധാരണ ശില്പം ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ കരിങ്കല്ല് ചെയ്തിട്ടുണ്ട്, വെൽഡിങ് ശില്പം ചെയ്തിട്ടുണ്ട്, വാർപ്പ് വെങ്കല ശില്പം ചെയ്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് ശില്പം പോലും ചെയ്യുന്നുണ്ട് ഞാൻ മദ്രാസ് പഠിക്കുന്ന സ്ഥലത്ത്, ഷീറ്റ് കൊണ്ട് ഇതൊക്കെ ആയിട്ട് അങ്ങനെയാണ്. പിന്നെ അതുമല്ല, എൻ്റെ ഏറ്റവും ഒരു ചെറുപ്പത്തിലൊരു വേറൊരു കാര്യം, ഞാൻ വെറുതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അവിടെ ചെറുപ്പത്തൂർ പഞ്ചായത്ത് ബോർഡിൽ നല്ല വായനശാലയുണ്ട്. അപ്പോൾ മിക്കവാറും ഞാൻ അവിടെ പോയി പുസ്തകം വായിക്കും ആ സമയത്ത്. അത് എൻ്റെ ഏറ്റവും വലിയ ഇന്നും വായന എന്നത് എൻ്റെ ഒരു വല്ലാത്തൊരു ഹോബി മാത്രമേ, സീരിയസ് ആണ്. ഒരു 5000-6000 പുസ്തകം എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ വാങ്ങിയത്. എനിക്കതൊക്കെ നാട്ടിൽ എന്തെങ്കിലും ലൈബ്രറി ആക്കുന്നുണ്ട്. അപ്പോൾ വായന കൊണ്ടാണ് ഞാൻ കുറേ കൂടി ഈ ലൈബ്രറി വളർന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ പൊതുവേ നമ്മളെ കലാകാരന്മാരൊന്നും വായനയിൽ വലിയ താല്പര്യം എടുക്കാറില്ല, എനിക്കങ്ങനല്ല. ഈ കല എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടുന്ന ഉണ്ടായത്, എന്താ അതിൻ്റെ പശ്ചാത്തലം, വെസ്റ്റേൺ ആർട്ട്, ഈസ്റ്റേൺ ആർട്ട്, ഇതെല്ലാം പഠിക്കണം എന്നുള്ള നിർബന്ധമാണ്. ഞാൻ ഇങ്ങനെ വായിച്ച് വായിച്ച് ആരോടും സംശയം ചോദിക്കേണ്ട ഒരു ഇടവരാതെ തന്നെ ഞാൻ സ്വയമായി ചെയ്തു, ഞാൻ അതിനെപ്പറ്റി എഴുതുന്നുണ്ട്. അത് പറയുമ്പോഴാണ് പ്രിയങ്ക എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ അറിയുന്ന കാനായി കുഞ്ഞിരാമൻ സാറ് അദ്ദേഹം ഒരു ശില്പിയാണ്. അതായത് വളരെ കാലം, കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം അതായത് ഒരുപാട് ആളുകളിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹം ഒരുപാട് എഴുതുന്നുണ്ട്, ഒരുപാട് ആളുകൾ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരാധകരായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്, പത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ സാർ എഴുതുന്നുണ്ട്. അപ്പോൾ കാനായി കുഞ്ഞിരാമൻ സാറിന്റെ എഴുത്ത് അല്ലെങ്കിൽ കവിത എഴുത്ത്, അതിന്റെ വിശേഷങ്ങൾ ഒന്ന് നോക്കാം. അതായത് കവിത ഞാൻ മുമ്പ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും ചെയ്യാറുണ്ട്. അത് ആദ്യം എഴുതി എങ്ങനെയാണല്ലോ, ഞാൻ ഹൈസ്കൂളിൽ എനിക്ക് രണ്ട് എല്ലാ വർഷവും എനിക്ക് ചിത്രത്തിലും സംഗീതത്തിലും പ്രൈസ് കിട്ടും. അപ്പോൾ പ്രാർത്ഥന എഴുതുന്ന ഞാനാണ്. പിന്നെ ചില അച്ഛൻ്റെ ചില പിന്നെ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ മീറ്റിങ്ങിൽ പോയിട്ട് ഞാൻ പാടുമായിരുന്നു. ആ വിപ്ലവഗാനം പള്ളി എ കെ ജിയിലെ സ്റ്റേജിൽ അന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനായ പാട്ടുകാരനാണ്. അപ്പൊ അത് കാരണം എന്താണ് എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റിയത്, എന്താ ചോദിച്ചൊന്നുകൂടെ? എഴുത്തുകാരൻ. അതെ. അപ്പോ ഹിന്ദി പാട്ട് ഞാൻ പാടുമായിരുന്നു, ഹിന്ദി വാക്കുകൾ അറിയില്ല, മൂളി മൂളി മൂളി. അപ്പൊ അത് പാടണമെങ്കിൽ അക്ഷരം വേണം, വാക്ക് വേണം. ഞാൻ തന്നെ സ്വയം കവിത ഉണ്ടാക്കി, ഹിന്ദി വാക്കിന് വരെ മലയാളം ഉണ്ടാക്കി ഞാൻ പാടും. എന്നിട്ട് കൂട്ടുകാരൊക്കെ ഗംഭീരമായിട്ട് പ്രോത്സാഹിപ്പിക്കും ഞങ്ങൾ വൈകുന്നേരമൊക്കെ. അങ്ങനെയാണ് ആദ്യമായിട്ട് കവിത എഴുതുന്നത്. പിന്നീട് ഞാൻ സായിപ്പിൻ്റെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ ഒരു സെന്റിമെന്റൽ ഒരു നൊസ്റ്റാൾജിയ, അപ്പോൾ ഞാൻ കുറേ കുറിപ്പുകൾ എഴുതുകയാണ്. പിന്നെ മലമ്പുഴയിൽ വന്ന് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കുറിപ്പുകൾ എഴുതി, പക്ഷെ ഇതാരും കാണിച്ചില്ല, കാരണം ഞാൻ കവിയല്ല എന്ന് എനിക്കറിയാം. പിന്നെ കവികൾ കാണിച്ചാൽ എന്നെ കളിയാകും, അതുകൊണ്ട് ഞാൻ കാണിക്കാതെ ഇരുന്നതാണ്. പിന്നെ കുറേ കാലം മുമ്പ് കുറേ കവിതകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് കലാകാമുദിയിലെ എഡിറ്റർ എൻ ആർ എസ് ബാബു, അപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ എന്തൊക്കെ ചോദിച്ചു, എന്തൊക്കെ ഉണ്ട് തരണം എന്ന്. ഞാൻ വന്ന് കുറേ കവിതകൾ പഴയതുണ്ട് നോക്കുക, അയാൾ വായിച്ചു ഇടക്ക് പൊള്ളാലും ഗുഗ്രം കവിതയിലാണ്. ഒരു 10 അദ്ദേഹം കൊണ്ടുപോയിട്ട് തുടർച്ചയായിട്ട് കലാമുദ്രി കൊണ്ട് പബ്ലിഷ് ചെയ്തു, എൻ്റെ ഫോൺ നമ്പറും കൊടുത്തു, ഒരുപാട് വിളികൾ ഗംഭീരമായിരിക്കുന്നു പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കവിത എഴുതാൻ എൻ്റെ ചുണ കിട്ടിയത്. പിന്നെ കവിതയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താ പറയുക, ചിത്രത്തിനും ശില്പത്തിനും മാധ്യമത്തിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട്. അതേസമയം കവിതയ്ക്ക് അങ്ങല്ല, ഒരു 10 വാക്ക് കൊണ്ട് ഒരു ലോകത്തെ തന്നെ ഒരു പ്രപഞ്ചം തന്നെ ഉണ്ടാക്കാം. അനന്തത എന്ന് പറയുന്നത്, ആകാശം എന്ന് പറയുന്നത്, നല്ല കാറ്റ് കുളിർമയുള്ള കാറ്റ് എങ്ങനെ ശില്പത്തിൽ ഉണ്ടാകും, എങ്ങനെ പെയിന്റിങ്ങിൽ ഉണ്ടാകും? അപ്പൊ ഡയറക്റ്റായിട്ടുള്ള ഒരു അനുഭവമായിട്ട് എനിക്ക് വലപ്പം തോന്നിയത് മാധ്യമത്തെ. അതേപോലെ സംഗീതം, സംഗീതത്തിലൊരു പ്രത്യേക സിദ്ധി എന്താ പറയുക, മാധ്യമത്തിൻ്റെ ശല്യമില്ല. ശില്പത്തിലാണ് ഞാൻ ഒരു മാധ്യമത്തിന് ഉണ്ടാക്കി വളരെ പഴയ എൻ്റെ ആഗ്രഹങ്ങൾ ഐഡിയാസ് മുഴുവൻ മാധ്യമത്തിൽ കൊണ്ടുവരണമെങ്കിൽ ടെക്നിക്കലായിട്ടും ടെക്നോളജി എല്ലാം വേണ്ടി വരും, ഒരുപാട് കള് ക്രാഫ്റ്റ് വളരെയൊക്കെ. സംഗീതത്തിലങ്ങനെ ഡയറക്റ്റായിട്ട് എനിക്ക് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നേരിട്ട്. അപ്പം എൻ്റെ ആത്മാവിൻ്റെ അതേ ശബ്ദമുണ്ടല്ലോ, രാഗം താളം നേരിട്ട്
നിങ്ങളെ അറിയിക്കാൻ പറ്റും. ശില്പത്തിലും ചിത്രത്തിലാകുമ്പോൾ വരച്ചുണ്ടാക്കുന്ന സമയങ്ങളിൽ എൻ്റെ ഒറിജിനൽ ആ സാധനം കിട്ടില്ല. അപ്പോൾ കലകളിൽ ഏറ്റവും ഉഗ്രമായിരിക്കുന്നത് കവിതയാണ്, സംഗീതമാണ്. ബാക്കിയൊക്കെ ഈ മാധ്യമത്തിൻ്റെ ഒരു എന്താ പരിമിതിയും അടിമത്തവും ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും വലിയ പ്രശ്നമാണ്. ശരിയാണ്. ഇപ്പൊ ഒരുപാട് ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഏത് ശില്പമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതാണ് സാർ? ഇപ്പൊ ഉണ്ടാക്കിയ ശില്പങ്ങളുടെ അവിടേക്ക് മലമ്പുഴ ലക്ഷ്മി, സാഗരകന്യക, അവിടേക്ക് ഉണ്ടാക്കിയ ശേഷം വർഷങ്ങൾക്ക് ശേഷം സാർ പോവാറുണ്ടോ? അപ്പോൾ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഞാനിതുവരെ ചെയ്തതിൽ എല്ലാം ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് ഒരു സ്നേഹം തോന്നുന്നത് മുക്കോലപ്പെരുമാൾ എന്ന് പറഞ്ഞത്, എറണാകുളത്ത് ജി സി ഡി മുമ്പിലുള്ളത്, അത് എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. ഡൽഹിയിൽ നിന്ന് പല പേരും ഒരാവശ്യത്തിന് വന്ന പാർട്ടീസ്മാരെ കണ്ട് അത്ഭുതപ്പെട്ടു അന്നത്തെ കാലം. കാരണം ഇത്രയും വലിയ ശില്പം ഇന്ത്യയിൽ നിന്ന് ആരും ചെയ്തില്ല, ഇവിടെ മാത്രമേ കേരളത്തിൽ. ഞാനിതിപ്പോൾ ഡൽഹിയിൽ ചെയ്തിരുന്നെങ്കിൽ നാഷണൽ ലെവലിൽ പണ്ടേ വലിയ ഇതായിട്ട് പോകണം. പക്ഷെ ഞാനതല്ല ഉദ്ദേശിക്കുന്നത്. എനിക്കെൻ്റെ കേരളം, എൻ്റെ അമ്മനാട് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഞാനിപ്പോൾ സാഹിബിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ എന്താ അറിയോ, ഇന്ത്യയിലേക്കല്ല കേരളത്തിലേക്കാണ്. അത് പറയാൻ പാടില്ല. എൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷ സംസാരിക്കുന്നത് കേരളമാണ്. എനിക്ക് ഈ കേരളം നന്നായാൽ മതി മാത്രം, സത്യമായിട്ട്. അപ്പോൾ കേരളത്തിൽ ജനങ്ങളെ പ്രബുദ്ധരാക്കണം, കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണം. അല്ലാതെ ഞാൻ അല്ലേ ഡൽഹിയിൽ എനിക്ക് ജോലി കിട്ടിയിരുന്നു, ഫൈനാൻസ് കോളേജ് അവിടെ ഞാൻ പോയില്ല. പിന്നെ പഞ്ചാബിൽ കിട്ടിയിരുന്നു, ഞാൻ അവിടെ പോകത്താണ്. എനിക്ക് ഒന്നാം തീയതി ശമ്പളക്കാരനാവാൻ പറ്റില്ല, നിർബന്ധമായിരുന്നു. അപ്പോൾ അത് കലാകാരനെ സംബന്ധിച്ചുള്ള അടിമത്തമാണ്. പിന്നെ അവസാനം ഇവിടെ ചെയ്യേണ്ടി വന്നു. അന്ന് അച്യുതമേനൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇവിടെ ഫൈനാൻസ് കോളേജ് ഉണ്ടാക്കി. അപ്പോൾ അച്യുതമേനൻ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പലവരും റെക്കമെൻഡ്, ഞാൻ പറഞ്ഞു പറ്റുകയില്ലാണ്. അവസാനം അച്യുതമേനം പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ പോയി പഠിച്ചു വന്നിട്ട് നിങ്ങളെ അനുഭവങ്ങൾ ഒരു പുതിയ തലമുറക്ക് കൊടുക്കണ്ടേ? ശരിയെന്നും പറഞ്ഞു അങ്ങനെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. സാറിൻ്റെ ഭാഷയോടും അതുപോലെ തന്നെ കേരളത്തോടുള്ള സ്നേഹം പറയുമ്പോഴാണ് ഒരു കാര്യം എടുത്തു പറയേണ്ടത്. സാറ് കോട്ടയത്ത് ചെയ്തിട്ടുള്ള ശില്പം, അതായത് അക്ഷരങ്ങളെ പറ്റി, മലയാള ഭാഷയുടെ അക്ഷരങ്ങളും എഴുത്ത് രീതികളും അത് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാർ ചെയ്തിട്ടുള്ള അതിന്റെ വിശേഷങ്ങളൊന്നും പറയാം. അതായത് രണ്ടു വർഷം ഉണ്ടാവും. അപ്പൊ അവര് കുറെ കാലമായിട്ട് എന്റെ ശില്പം കോട്ടയത്ത് വേണമെന്നാണ്. അതവരുടെ പബ്ലിക് ലൈബ്രറിയുടെ ഒരു പ്രസിഡന്റ് ഇട്ടിച്ചേരിയാന്നാണ്, അങ്ങനെ ആ ഒരു കമ്മിറ്റിക്കാരന്. ഞാൻ വന്ന് ഇപ്പോൾ സമയമില്ലാത്ത സമയം നീട്ടി നീട്ടി കൊണ്ടുവരുന്ന അവസാനം ഞാൻ പോയി ചെയ്തു. അപ്പോൾ കോട്ടയത്ത് എത്തിയപ്പോൾ എനിക്കൊരു ഒരു സംശയങ്ങൾ ഒരുപാട്. കോട്ടയത്ത് എന്ത് ശില്പമാണ് ചെയ്യുക? റബ്ബർ ശില്പമോ പിന്നെ കട മലയ ശില്പം ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ മനസ്സിൽ കോട്ടയത്ത് ഇന്ത്യയിൽ തന്നെ 100% സാക്ഷരത നേടിയ ഒരു സ്ഥലം കോട്ടയാണ്. അപ്പോൾ അതെ, അപ്പോൾ ഞാൻ അക്ഷരമായിട്ട് കവിത എല്ലാം ബന്ധമുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെയാണ്, അക്ഷരമായിട്ട് ബന്ധപ്പെട്ടൊരു ശില്പം ചെയ്യണം. അങ്ങനെയാണ് അക്ഷരശില്പം. അതായത് ഞാൻ പലതിലും ഈ പല ഇപ്പോഴത്തെ വിദ്യാരംഭമുണ്ടല്ലോ, പലതിലും എന്നെ വിളിച്ചു കൊണ്ടിട്ട് അക്ഷരദീപിച്ചിരുന്നു. അപ്പോൾ രണ്ട് മൂന്നും ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ ഞാനിത് വിദ്യാരംഭത്തിന് പോലെ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അവിടെ കൊണ്ടുവരുന്ന കുട്ടികളുണ്ട് പാവങ്ങൾ, നിലവിളി. ഇയാൾ അറി ഗുരു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരാൾ ഗുരുവായ ഗുരു ആവില്ല, തെറ്റാണത്. ഞാൻ എതിർക്കുകയാണ്. ഗുരു ആരാണ്? 10 പൈസ പോലും കൈകൊണ്ട് തുടക്കാതെ ദേവതുല്യനായ അക്ഷരം എന്ന് പറഞ്ഞതിനെ നശിക്കാത്തത് അതുപോലത്താണ് ഗുരു. നമ്മൾ ഗുരുക്കന്മാരങ്ങനെയല്ല, നമുക്കറിയാലോ. അവർ കൊണ്ടുപോയിട്ട് ഗുരു ആക്കിയിട്ട് കുട്ടി അതിൻ്റെ മടിയിലെത്തിയിട്ട് അക്ഷരം എഴുതുമ്പോൾ ഞാൻ കണ്ടത്, വാപളത്തിൽ നാക്ക് പിടിച്ചുകൊണ്ട് എഴുതുക. കാര്യച്ചെലവിടുള്ള കാര്യത്തില്ല, ഞാൻ പറഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പോലെ. കാരണം ഇത് അക്ഷര പീഡനമാണ്, ബാലപീഡനമാണ്, അത് പാടില്ല. അപ്പം അതിൻ്റെ ആ ഒരു അരിശം തീർക്കാനാണ് ഞാൻ കോട്ടയത്ത് അക്ഷരശില്പം തുടങ്ങിയപ്പോൾ എൻ്റെ ഈ ആശയം ഈ അക്ഷരശില്പത്തിൽ കൊടുക്കൂടുക. അപ്പം ആ ഈ അക്ഷരങ്ങളോട് നമുക്ക് കോലെഴുത്ത്, വട്ടെഴുത്തുകൊണ്ട് അങ്ങനെ പല അക്ഷരങ്ങളും അതെല്ലാം ഞാൻ ഗ്രൗണ്ടിൽ തന്നെ പ്രത്യേകം ഡയഗ്രാം ഉണ്ടാക്കിയിട്ട് അക്ഷരം എഴുതിയിട്ട്. ഇപ്പോൾ വട്ടെഴുത്തുന്ന അന്ന് അവിടെ പലവരും വരുമായിരുന്നു, സാഹിത്യകാരന്മാരും മറ്റേ എഴുത്തുകാരൊക്കെ. അപ്പോൾ അവർക്ക് പോലും വട്ടെഴുത്ത് അറിയില്ല എങ്ങനെയാണ്. ഞാൻ പല വിഷയം ഞാൻ ചോദിച്ചു എങ്ങനെ ഇതാണോ, കാരണം ഞാനത് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കതിനെ അറിയില്ല. കോലെഴുത്തുന്ന അതും അറിയില്ല. അപ്പോൾ സാഹിത്യകാരന്മാർക്ക് പോലും വട്ടെഴുത്തും കോലെഴുത്തും അറിയില്ല. അപ്പം ഞാൻ ആദ്യം തുടങ്ങുന്നത് മോഹൻജൊദാരോയുടെ ലിവി ഉണ്ടല്ലോ, ആ ലിവി ഇപ്പോഴും നമുക്ക് വായിക്കാൻ പറ്റില്ല. അപ്പം ചിലത് വായിച്ച് ഊഹിച്ച് പറയുന്നുണ്ട്, അന്ന് അത് മുതൽ ഇതുവരെയില്ല അക്ഷരത്തിൻ്റെ ചരിത്രമാണ് ഞാൻ ഒരുപാട് പൊളിറ്റിക്കൽ ഗ്രൗണ്ട് മൂവ് എന്നുള്ളത് കഷ്ണം കഷ്ണമായിട്ട്. അപ്പം അവസാനത്തെ
പിന്നെ കമ്പ്യൂട്ടർ ഭാഷയുണ്ട് ഡിജിറ്റൽ ഡിജിറ്റൽ 0100 അല്ലേ, അതും ഒരു രീതിയുണ്ട്. അപ്പൊ ആദ്യം മുതൽ ഇതുവരെ അക്ഷര ചരിത്രം അവിടെ ഉണ്ടാക്കിയിട്ട് എനിക്ക് സത്യമായിട്ട് ഒരു കലാകാരൻ ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇത് ചെയ്തേ പറ്റൂ. രസിക്കാനുള്ളത് മാത്രമല്ല കല, ബോധവൽക്കരണം, മനുഷ്യരെ പ്രൊമോട്ട് ചെയ്യാൻ, അവനെ ഒരുപാട് അത്ഭുത സിദ്ധികൾ നമ്മൾ കലക്കുന്നുണ്ട്. അറിയാ ഒന്നും വേണ്ട, ഞാനിപ്പോ മലമ്പുഴയിൽ ചെയ്തില്ലേ ക്ഷേത്രശില്പം, അവിടെ വന്നപ്പോ എന്ത് ബഹളയെന്ന് പറയോ, സത്യം പറഞ്ഞിട്ട് എന്നെ അടിച്ച് താത്തിട്ടുണ്ട് ഒരു രാത്രി. അവിടുത്തെ റൗഡികൾ പറഞ്ഞ വിശുദ്ധിക്കിടകൾ, എന്നാലും ഞാൻ ചെയ്തിട്ട് ഒന്നുകിൽ എന്റെ ശവം അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ഒറ്റ വാശി. അപ്പൊ അത് ചെയ്തതിന് ശേഷം എന്തൊരു മാറ്റം ഇമ്പാക്റ്റ് ആണ് സമൂഹത്തിലുണ്ടായത് അശ്ലീലത്തിന്റെ പേരിലെ. അപ്പൊ ശില്പകലക്കുള്ള ആ സിദ്ധി കഴിവ് ഞാൻ അപ്പോഴാ മനസ്സിലാക്കിയത്, ഇത് വെറും ഡെക്കറേഷൻ അല്ല, ഭയങ്കര ശക്തി ചെയ്തു. മറ്റൊരു കാര്യം സാറിത് പറയുമ്പോഴാണ്, അതായത് ഉദാത്തമായ സങ്കല്പങ്ങളാണ് എല്ലാത്തിനെ പറ്റിയിട്ടും, ഗുരുവിനെ പറ്റി, അമ്മയെ പറ്റി, കലയെ പറ്റി, സമൂഹത്തെ പറ്റിയൊക്കെ. അപ്പോ ഇടയ്ക്കെപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്, അതായത് കുഞ്ഞിരാമൻ സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അതൊരു വലിയ കലാകാരനാകണമെന്നായിരുന്നു. ഇപ്പൊ സാർ ഏറ്റവും വലിയ കലാകാരനായിട്ടുണ്ട്, അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന മഹാനായ ശില്പിയായി മാറി. ഇപ്പോ താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അതായത് ചെറുപ്പത്തിൽ സത്യമാണ് ഈ പറഞ്ഞത്, വളരെ സത്യമാണ് എന്റെ ഉള്ളിലില്ല തന്നെയാണ് ഇപ്പം താങ്കൾ പറഞ്ഞത്. ചെറുപ്പത്തിൽ എന്റെ ഒറ്റ ആഗ്രഹം എന്താ പറയാ, എനിക്ക് രവി വർമ്മ പോലെ വലിയ ചിത്രകാരനാണ്. ഞാൻ ചിത്രമാണ് വരച്ചോ, ശില്പം പിന്നീടാണ്, ചിത്രകാരനും ചിത്രമാണ്. ഒരുപാട് വരച്ചു, നാട്ടിലൊക്കെ പല ആൾക്കാരും പിന്നെ ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുത്ത് പോപ്പുലറായിരുന്നു അന്ന്. എന്നാൽ വേറെ ചിന്ത ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വന്ന് 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 എന്താണെന്നറിയോ, എനിക്ക് നല്ലൊരു മനുഷ്യനാവണമെന്ന് ആഗ്രഹം. കലാകാരൻ്റെ ഒരു പരിധി വരെ പോകാൻ പറ്റും, എനിക്കൊരു മനുഷ്യനാണോ. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് വാൽമീകിയെ പറ്റി ഓർമ്മ വന്നത്. ആദികാവ്യം എഴുതിയ വാൽമീകിയെയാണ് ഞാൻ ഓർത്തത്. എന്താ അത്? ആ മനുഷ്യന് അവിടെ ഞാൻ എന്റെ ആ ശില്പത്തിലെ മാനുഷാദ് എഴുതിയിട്ട് വാൽമീകിയെ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു പുസ്തകം തുറന്നു നോക്കുന്നത് മാനുഷാദ. അപ്പൊ ഈ വാൽമീകി ആദ്യം തല്ലിപ്പൊള്ളിയായിരുന്നു, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയണം റൗഡി, പിടിച്ചു വരിക. അയാൾക്ക് ഇല്ലാത്ത ദോഷങ്ങളൊന്നും ഇല്ലാതെ നെഗറ്റീവ് എനർജിയിലെ ഒരു പ്രതീകയായിരുന്നു വാൽമീകി. പിന്നീട് അയാൾ പോസിറ്റീവ് എനർജിയിലെ പ്രതീകം, ദിവ്യത്വം ഉണ്ടാക്കി. എന്തതിന്റെ രഹസ്യം? അതാണ് പരിണാമ ചരിത്രം. അരവിന്ദ ഘോഷും പറഞ്ഞത് എന്താറിയോ, ഈ സ്പിരിച്വൽ സയന്റിസ്റ്റ് ആണ്. നമ്മൾ മറ്റിപ്പോ നമ്മളെ ഋഷിമാരെയൊക്കെ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ടല്ലോ, ദിവ്യന്മാരെ കളിയാക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇല്ല, 100% ഞാൻ ഇന്നല്ല നാളെ നിങ്ങൾ അറിയും, ഇവരൊക്കെ സ്പിരിച്വൽ സയന്റിസ്റ്റ് ആണ്. ഐൻസ്റ്റീനെ പോലെ മറ്റേ ഇവരൊക്കെ പോലെ പറഞ്ഞ വിഷു അത്ഭുതമാണ്. ഇപ്പൊ ഐൻസ്റ്റീൻ തന്നെ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, നമ്മളെ ഗാന്ധിജി മഹാത്മജിയെ പറ്റി ഏറ്റവും അധികം ഗംഭീര അത്ഭുതം പറഞ്ഞത് ഐൻസ്റ്റീനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ഈ മനുഷ്യനാണ്. നമ്മൾ ഇവിടുത്തെ മുണ്ടു കൊടുത്ത് നടന്നേ സ്വാതന്ത്ര്യ സമരത്തില് നമ്മളെ നേതാവായി എന്ന ഗാന്ധിജിയെ പറ്റി പറഞ്ഞു, ഭാവിയിൽ ഇതുപോലത്തെ ഒരു മനുഷ്യൻ ജീവിച്ചു പറഞ്ഞാൽ വിശ്വസിക്കില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ ആറ്റം ബോംബ് ഉണ്ടല്ലോ, അത് ഹിരോഷിമയിൽ 2 തവണ ഇട്ടു. എന്നിട്ട് ഞാൻ വായിച്ചാ അത്ഭുതം തോന്നും, ആ മനുഷ്യൻ 2 ദിവസം ഉണ്ടാതെ മൗനിയായിട്ട് വീട്ടിലിരുന്നുള്ളൂ. പലവരും വന്ന് പലതും പറയുമ്പോൾ ഒരക്ഷരം മുണ്ടില്ല, ഭക്ഷണം പോലും കഴിയില്ല. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ഞാനുണ്ടാക്കിയ ബോംബ് ഇട്ടാളെയല്ല പറയണ്ടത്, ഞാനതിൻ്റെ മുഴുവൻ പാപം ചെയ്തത് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് അവരെടുത്ത്. ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കണ്ടുപിടിക്കില്ല, സമാധാനത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ചെയ്തെന്താ അറിയോ, ഇവർ കുറേ സയൻറ്റിസ്റ്റ്മാരെ കൂടിയിട്ട് ഒരു ക്ലബ്ബ് പോലെ ഉണ്ടാക്കി, അവിടെ ഗാന്ധിജിയുടെ പടം വെച്ചിട്ട് അത് തുടങ്ങിയത്. ഓ, എനിക്ക് സത്യമായി ഞാനൊരു ഗാന്ധിയനായ ചെറുപ്പം പോലെ, ഗാന്ധിയനും വിവേകാനന്ദനായ ഏറ്റവും അധികം ആവേശം കൊള്ളിച്ച് വിവേകാനന്ദൻ, ഇന്നും വിവേകാനന്ദനാണ് ആവേശം കൊള്ളു ഗാന്ധിജി. അപ്പൊ അത് വായിച്ചപ്പോ തന്നെ എനിക്ക് അത്ഭുതം, ഈ മഹാത്മാഗാന്ധിയെ ഇന്ന് നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ട, ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വാതന്ത്ര്യം വാങ്ങി തന്നു, ഇനി നിങ്ങൾ ആവശ്യമില്ലാതെ വെടിവെച്ച് പോന്നു പോരെ. ഈ ആരാ ചെയ്യുക? ഇപ്പൊ ഇപ്പോഴും അത് തന്നെയാണ്, ഗാന്ധിജിയുടെ ശിഷ്യന്മാർ എത്ര പേരുണ്ട് ഈ ലോകം നന്നാക്കാൻ, രാജ്യം നന്നാക്കാൻ. പിന്നെ വന്ന് വല്ല മോശമായിട്ട് ഞാൻ പറഞ്ഞല്ല, അപ്പൊ ഗാന്ധിജിയുടെ ദുരവസ്ഥ എന്നെ വല്ലാതെ ഇതാക്കണം. അപ്പൊ ഞാനിപ്പോഴും ഗാന്ധിയൻ രീതിയിൽ തന്നെ ജീവിക്കുന്നു, ഗ്രാമമാണ് നമ്മുടെ നാട്. ഇനി ഗാന്ധിയൻ രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാകാനാണ് സാർ ആഗ്രഹിക്കുന്നത്, നല്ലൊരു കലാകാരനായി കഴിഞ്ഞു, ഞങ്ങളുടെ അഭിപ്രായത്തിൽ നല്ല മനുഷ്യനുമാണ്. അപ്പൊ താങ്കളുടെ ഒരു വലിയ ആഗ്രഹമാണ് ഇനി വീണ്ടും മനുഷ്യനാകണം എന്നുള്ളത്.
അപ്പൊ വളരെ ഉദാത്തമായ ഒരു മനുഷ്യ സങ്കല്പമാണ് സാർ മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാവരെയും ഗാന്ധിജിയുടെ പാതയിൽ പോയി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാ മനുഷ്യരെയും മനുഷ്യരെ കാണുന്ന സങ്കല്പം. കലയ്ക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ മുദ്രാവാക്യം അല്ലെങ്കിൽ ഓരോ തീം എന്ന് വേണമെങ്കിൽ പറയാറ്, കല കലയ്ക്കും കലയ്ക്ക് വേണ്ടി, കല കലയ്ക്കും പ്രതിരോധത്തിനും വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാലഘട്ടം ഏറ്റെടുത്തിട്ടുണ്ട് ഓരോ മൂവ്മെന്റ്. ആ മൂവ്മെന്റുകൾ പിന്നീട് തുടർന്നു വന്നിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ആധുനികതയിലേക്ക് എത്തിയിരിക്കാം. ഇൻസ്റ്റലേഷൻസ് ആണ് ആധുനിക കല അല്ലെങ്കിൽ ഇൻസ്റ്റലേഷനുകൾ, അതിനെ കനായി സാർ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഇപ്പൊ കല എന്ന് പറഞ്ഞത് നമുക്ക് അതിനൊരു നിർവചനം കൊടുക്കാൻ പാടില്ല. എന്താണ് കല വെച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. അതേസമയത്ത് നമുക്ക് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാം, കല ഇന്നിങ് അങ്ങനെയാണ്. ഓരോ നൂറ്റാണ്ട് കഴിയുമ്പോഴോ ആ നൂറ്റാണ്ടിന്റെ സ്വഭാവത്തിന് അതിന്റെ സ്വഭാവമാകാം. ഒരു കാലത്ത് അക്കാഡമിക് കലയായിരുന്നു, ഗ്രീക്ക് സമയത്ത് അത് വേറെ പക്ക റിയലിസ്റ്റിക് കലയാക്കി. അങ്ങനെ വന്ന് വന്ന അവസാനം 19-ാം നൂറ്റാണ്ട് എത്തിയപ്പോൾ റൊമാൻറ്റിക് കട എന്ന രീതിയിൽ വന്നു. അതാണ് ബ്രിട്ടീഷുകാരും മറ്റ് ഫ്രഞ്ചുകാരൊക്കെ വളരെയധികം ആവേശം കൊള്ളിച്ചു. കാരണം നേരിട്ട് പ്രകൃതിയെ കണ്ട് പഠിക്കുക, മനസ്സിലാക്കുക. അത് ടർണർന്ന ഒരു പെയിൻറ്ററിനായത് രാവിലെ 4 മണിക്ക് സൂര്യോദയം കാണാൻ വേണ്ടി അദ്ദേഹം കടലിൽ പോകുമായിരുന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് പെയിൻറ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഇംപ്രഷനിസം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം വന്നു. അവരും പ്രകൃതിയിൽ നേരിട്ട് പോയിട്ടാണ്, സ്റ്റുഡിയോയിലല്ല, പ്രകൃതിയെ നോക്കിയിട്ട് ആ സ്പോട്ടിൽ വെച്ച് പോയിൻ്റെ. അങ്ങനെ ഒരുപാട് മാറ്റം യൂറോപ്പിൽ നിന്നുണ്ടായത്. അങ്ങനെ വന്ന് വന്നത് ഇന്നത്തെ അത്യന്താധുനിക കലയിലായി. പിന്നെ അത് വന്ന് വന്ന് എന്തറിയോ, കലയിൽ ഡിസൈൻ്റെ ശരിയായിട്ട് പറയുകയാണെങ്കിൽ അവസാനം ആധുനികത വന്നതോടുകൂടി ഡിസൈൻ്റെ അതെന്താ പറയുക, ഫുൾ ഇൻഫ്ലുവൻസ് ആണ് പെയിൻറ്റിങ്ങിൽ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ആർക്കും കല വരക്കാൻ പറ്റും. കാരണം രണ്ട് വരയിട്ട് കളർ ചെയ്താൽ ചെയ്യുന്ന അതല്ല, അതിൻ്റെ സാധ്യതയാണ്. പക്ഷെ കല അത് മാത്രമല്ല, ഇപ്പൊ ഡിസൈനിനെ കലയാക്കി മാറ്റി. അപ്പൊ ആ ഒരു രീതിയിൽ വന്ന് വന്ന് ഇപ്പൊ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞത് എന്തറിയോ, അതിപ്പോ നമ്മളെല്ലാം പണ്ട് കാലത്ത് ചെയ്ത് തന്നെയാണ്. അപ്പൊ എനിക്ക് അതിനോട് വെറുപ്പുണ്ട്. എന്തറിയോ, ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞ സാഹിബിന്റെ ഒരു വാക്കാണ്. ഞാൻ നാളെ ക്യൂസ് ആണ് ചെയ്യുന്നത്, ഡാഡായിസ് എന്ന് പറഞ്ഞ പോലെ അത്ര പുച്ഛ അത് ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞതന്നെ. അതിന് മലയാളം ഉണ്ട്, നമ്മുടെ ക്ഷേത്രങ്ങളിലും നല്ലോ കാണുന്നുണ്ടല്ലോ. ഒരല്ല പഴയ ഇൻസ്റ്റലേഷനാണ് ഫോക്കാർട്ട്, അതല്ല ഇൻസ്റ്റലേഷന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ കാണണം. കല എന്ന് പറഞ്ഞാൽ അതിന് വ്യാഖ്യാനമില്ല. ഇനിയിപ്പോ ഇപ്പോഴത്തെ കലയുണ്ടല്ലോ, ഇനി 10-20 വർഷം കഴിയുമ്പോൾ ഇതായിരിക്കില്ല കല. അപ്പൊ ഇന്നത്തെ കല നാളത്തെ ക്രാഫ്റ്റായിട്ട് മാറും. എന്തായാലും സുദിനത്തിൽ ഞങ്ങളോടൊപ്പം ഇവിടെ ചേർന്ന് ഞങ്ങളോട് ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ച സാറിന്, സാറിന്റെ ചിത്രകലയ്ക്ക്, സാറിന്റെ എഴുത്തുകൾക്ക്, സാറിന്റെ ശില്പങ്ങൾക്ക് ലോകം ഉള്ളിടത്തോളം കാലം, മനുഷ്യരുള്ളിടത്തോളം കാലം എല്ലാവിധ നേട്ടങ്ങളും ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകാനും ഒരുപാട് പ്രചോദനം തരാനും ഞങ്ങളെപ്പോലെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒരു മാതൃകയാവാനും സാർ എന്നും ആയുഷ്മാൻ ആയിരായിരങ്ങളോടെ ഇരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. സുദിനത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രേക്ഷകർക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും dd.sudinam@gmail.com എന്ന മെയിൽ അഡ്രസ്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. മറ്റൊരു സുദിനത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.